السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الحمد للہ والصلاۃ والسلام علی رسول اللہ وعلی آلہ وصحبہ اجمعین اما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഹദീസ്, സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ലോകമാന്യം, ലോകമാന്യത്തോടു കൂടി അമൽ ചെയ്താൽ അത് ആ അമൽ നിഷ്ഫലമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, അവൻ്റെ രീത, അവൻ്റെ തൃപ്തി, അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അൻ സുലൈമാൻ ഇബ്നു യസാർ ഖാല, സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ല അവർക്ക് പറഞ്ഞു, തഫറഖ അന്നാസു അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ജനങ്ങൾ പിരിഞ്ഞു, എന്നാൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നിന്ന് ജനങ്ങൾ ഡിപ്പാർട്ട് ചെയ്തു, പിരിഞ്ഞു. ഫഖാല ലഹു നാതിരുൻ അഹ്ലി ശാമി, ഷാമുകാരനായ നാത്തിൽ എന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു, അയ്യുഹ ശൈഖ്, അലയോ ശൈഖ്, ഹദ്ദസ്നാ ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന്. ഖാല, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, യെസ്, അതെ, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് റസൂൽ പറഞ്ഞതാണ്? ഈ പറയുന്നത്, ഇന്ന അവ്വല നാസി യഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുൽ ഉസ്തുഷ്ഖിദ ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ ഖാല ഫമാ അമിൽത ഫിഹ ഖാല ഖാതൽത ഫീക ഹത്ത സ്തുഷ്ഖിദ ഖാല കദബത വലക്കിന്നക ഖാതൽത ലിഅൻ യഖാല ജരീഉൻ ഫഖദ് ഖീല ഥുമ്മ ഉമിറ ബിഹി فسحب على وجهه حتى القي في النار. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന അവ്വല الناس يقضى يوم القيامه عليه, അന്ത്യനാളിൽ ഖള വിധിക്കപ്പെടുന്നത്, അന്ത്യനാളിൽ ആദ്യമായിട്ട് വിധിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ മേലാണ്. ആദ്യം വിചാരണ നടത്തപ്പെടുന്ന ഒരു വ്യക്തി, വിചാരണ നടത്തിട്ട് വിധി വിധിക്കപ്പെടുക, അത് ഒരു വ്യക്തിയുടെ മേലാണ്. റജുലുൻ, ഒരു വ്യക്തി, ഉസ്തുഷ്ഹിദ, അയാൾ രക്തസാക്ഷിയായി എന്നുള്ളതാണ്, ഷഹീദായി, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ധർമ്മസമരത്തിൽ പോരാടിക്കൊണ്ട് അയാൾ മൃത്യു വരിച്ചു, ഷഹീദായി, കൊല്ലപ്പെട്ടു. ഫഉതിയ ബിഹി, അങ്ങനെയുള്ളൊരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. എന്തിന്? വിചാരണക്ക് ഹിസാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരപ്പെടും. ഫഅറഫഹു, അങ്ങനെ അള്ളാഹു അറിയിച്ചു കൊടുക്കും. നിഅമഹു, അനുഗ്രഹങ്ങളെ, അതായത് അള്ളാഹു ദുനിയാവിൽ വെച്ച് ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അയാൾക്കൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഫഅറഫഹ, അങ്ങനെ അയാളത് മനസ്സിലാക്കും, ഓർമ്മിക്കും, അയാളത് അംഗീകരിക്കും, സമ്മതിക്കും. ഖാല, അപ്പോൾ അള്ളാഹു ചോദിക്കും അയാളോട്, ഫമാ അമിൽത ഫിഹ, ആ വിഷയത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ഞാൻ ചെയ്തു തന്നു, എന്നിട്ട് നീ എന്ത് ആണ് നന്ദിയായിട്ട് എനിക്ക് ചെയ്തത് എന്ന് ഈ വ്യക്തിയോട് ചോദിക്കും. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാതൽത ഫീക ഹത്തസ്തുഷ്ഹിത്തു, എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി നിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്തു, യുദ്ധം ചെയ്തു, ധർമ്മസമരത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ, എന്ത് ചെയ്തു, മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ധർമ്മ പോരാട്ടത്തിൽ പങ്കെടുത്തു, ധർമ്മസമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണല്ലോ, അങ്ങനെ ഞാൻ ഷഹീദാകുന്നതുവരെ പോരാടിയല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണല്ലോ ഞാൻ. ഖാല, അപ്പോൾ അള്ളാഹു പറയും, കദബത, നീ കളവ് പറഞ്ഞിരിക്കുന്നു, നീ പറഞ്ഞത് സത്യമല്ല, നീ കളവ് പറഞ്ഞിരിക്കുന്നു. എന്താ പറയാൻ കാരണം? വലാക്കിന്നക്ക, പക്ഷേ നീ കാതൽത, നീ പോരടിച്ചു, നീ യുദ്ധം ചെയ്തു. എന്തിനു വേണ്ടിയാ ധർമ്മസമരത്തിൽ പങ്കെടുത്ത് യുദ്ധം ചെയ്ത്? നീ എന്തിനാ? ലിഅയ്യുഖാല ജരീഉൻ, ലിഅയ്യുഖാല പറയപ്പെടുന്നതിന് വേണ്ടി, ജരീഉൻ, ജരീ ആണ് എന്ന്. എന്ത് ജരീ എന്ന് പറഞ്ഞാൽ? നല്ല ധീര യോദ്ധാവാണ് അയാൾ, നല്ല ധീരനായ പോരാളിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അല്ലാതെ അള്ളാഹുവിൻ്റെ, എൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അല്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് എന്താണ്? കളവാണ്, അള്ളാഹുവിൻ്റെ നിയ്യത്താണല്ലോ, ഇന്നമല്ല അമാൻ ബിന്നിയാത്ത് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയ്യത്തനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുക. അപ്പോൾ എന്താണ് ഇവിടെ ഷഹീദാകുക എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ഷഹീദാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പോരാ, നിയ്യത്ത് ശരിയായിരിക്കണം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം എന്നതാണ്. അങ്ങനെ ഫഖദ് ഖീല, അത് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ആൾക്കാരെ നീനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷഹീദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ധർമ്മസം പറഞ്ഞ് നടത്തിയ പോരാളിയാണെന്നൊക്കെ, അല്ലെങ്കിൽ ഇനി വലിയ ധീരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ധീരനാണ്, ജരി ആണ് എന്ന് ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ എന്തില്ല, എൻ്റെ പക്കൽ നിന്ന് പ്രതിഫലമൊന്നുമില്ല. കാരണം നീ ഉദ്ദേശിച്ചത് എന്താണ്, ജനങ്ങളിൽ നിന്നുള്ള പ്രശംസയാണ്. നീ ധീര പോരാളിയാണ് എന്ന് ജനങ്ങൾ അറിയപ്പെടണമെന്ന നിലക്കാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ പക്കലൊന്നും നിനക്കില്ല എന്ന്. സുമ്മ ഉമിറ ബിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, അയാളുടെ വിഷയത്തിൽ കൽപ്പിക്കപ്പെടും, ഉത്തരവ് പുറപ്പെടുവിക്കും ആര്, അള്ളാഹു. സുമ്മ ഉമിറ ബിഹി, അദ്ദേഹത്തിന് അയാളുടെ വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടും, ഉത്തരവ് നൽകപ്പെടും. ഫസുഹിബ, അങ്ങനെ അയാൾ വലിക്കപ്പെടും. അയാൾ ഈ അലാ വജിഹി, അയാളുടെ മുഖം കുത്തി വലിക്കപ്പെടും, വലിച്ചിഴക്കപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും, അയാൾ നരകത്തിൽ എറിയപ്പെടുന്നതുവരെ, നരകത്തിൽ ഇടപെടുന്നതുവരെ. അങ്ങനെ മുഖം കുത്തി വലിച്ചഴച്ച് അയാൾ അടിച്ചിഴക്കപ്പെട്ട് നരകത്തിൽ എറിയപ്പെടും. അങ്ങനത്തെ ഒരവസ്ഥ സംജാതമാകും എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി അടുത്തത്, ഇനി മറ്റൊരാൾ, ورجل تعلم العلم علمه وقرا القران فاوتي به فعرفه نعمه فعرفها قال فما عملت فيها قال تعلمت العلم وعلمته وقرات القران فيك وقرات فيك القران قال كذبت ولكنك تعلمت العلم ليقال عالم وقرات القران ليقال هو قارئ فقد قيل ثم امر به فصحب على وجهه حتى القي في النار اني مترال അയാളെയും കൊണ്ടുവരികയാണ്. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യം പറയുന്നു, വറജുലുൻ, ഒരു വ്യക്തി, തഅല്ലമൽ ഇൽമ, അയാൾ ഇൽമു പഠിച്ചു, ദീനിയായിട്ട് പ്രയോജനപ്പെടുന്ന, അല്ലെങ്കിൽ നാഫിയ ഇൽമു. ദീനിയ ഇൽമു എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ഇൽമുകൾ വരെ വരും, അവിടെ ഉദ്ദേശ്യം എന്താണ്, ദീനാണെങ്കിൽ അതും ഉൾപ്പെടും. ശ്രേയ, അപ്പോൾ എന്താവട്ടെ, ഇൽമു പഠിച്ചു, ഖുർആൻ അടിസ്ഥാനത്തിലുള്ള ഇൽമു, ദീനിയായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ദീനിൻ്റെ അസലുള്ള ഇൽമു പഠിച്ചു. അയാൾ ഇൽമു പഠിച്ചു, ആ ഇൽമു പഠിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, വഅല്ലമഹു, ആ ഇൽമിനെ അയാൾ, അൽ ഇൽമിനെ അയാൾ എന്ത് ചെയ്തു, പഠിപ്പിക്കുകയും ചെയ്തു. എന്ത്, വഖറഅൽ ഖുർആനെ, അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഖുർആൻ ഓതി, ഖുർആൻ പഠന പാരായണം നടത്തി. ഫൗതിയ ബിഹി, അങ്ങനെ ഇൽമു പഠിച്ച് പഠിപ്പിക്കുകയും ചെയ്ത്, ഖുർആനൊക്കെ പഠിച്ച് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്ത ആ വ്യക്തിയെ കൊണ്ടുവരപ്പെടും ഹിസാബിന്, വിചാരണക്ക്, യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു, അയാളോടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളോടും എന്ത് ചെയ്യും, അള്ളാഹു അയാൾക്ക് ഈ ദുനിയാവിൽ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെ അയാൾക്ക് അറിയിച്ചു കൊടുക്കും. ഫഅറഫഹ, അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യും, അംഗീകരിക്കും, അയാൾ അതറിയും, മനസ്സിലാക്കും. ഖാല, എന്നിട്ട് അള്ളാഹു ചോദിക്കും, ഫമാ അമിൽത ഫിഹ, ഇതിൽ നീ എന്താണ്, എന്ത് ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ട് നീ എന്താണ് പകരമായിട്ട് നന്ദി ചെയ്തത്, നീ എന്ത് കർമ്മം, സൽക്കർമ്മമാണ് പ്രവർത്തിച്ചത്. ഖാല, അപ്പോൾ അയാൾ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅത ഫീക അൽഖുർആൻ. തഅല്ലംതുൽ ഇൽമ, അല്ലാഹുവേ, തഅല്ലംതുൽ ഇൽമ, ഞാൻ ഇൽമു പഠിച്ചു, ദീനിയായ ഇൽമു പഠിച്ചു, പിന്നെ വഅല്ലംതുഹു, ഞാനത് പഠിപ്പിക്കുകയും ചെയ്തു, ആ ഇൽമു ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു, അത് പ്രചരിപ്പിച്ചു പഠിപ്പിച്ചു. വഖറഅൽ ഖുർആന, ഞാൻ മാത്രമല്ല ഞാൻ എന്ത് ചെയ്തു, വഖറഅത്തു, ഞാൻ വായിച്ചു, ഓതി, പാരായണം ചെയ്തു. ഫീക, നിന്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട്, അൽ ഖുർആന, ഖുർആന്, ഖുർആൻ ഞാൻ പാരായണം ചെയ്തു നിന്നെ ഉദ്ദേശിച്ച്, നിനക്ക് വേണ്ടിയിട്ട്. ഖാല, അപ്പോൾ അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാ, നീ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന്. വലാകിന്നക തഅല്ലംത അൽഇൽമ ഖാല ആലിമ, വലാകിന്നക, പക്ഷേ നീ തഅല്ലംത അൽഇൽമ, നീ ഇൽമു പഠിച്ചു, എന്തിന്, ലിഖാല, പറയപ്പെടാൻ, ആലിമുൻ, ആലിമാണ്, പണ്ഡിതനാണ്, അയാളൊരു അറിവുള്ള ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ, അതാണ് നീ കൊതിച്ചത്. നീ എൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചല്ല, നീ ജനങ്ങളുടെ പ്രശംസയാണ് ഉദ്ദേശിച്ചത്. അയാൾ വലിയ പണ്ഡിതനാണ്, അയാൾ നല്ല അറിവുള്ള ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ നിനക്കൊരു ഗെറ്റപ്പ്, അതാണ് നീ ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിക്കാനും പാടില്ല എന്നർത്ഥം. ശ്രേയ, അതാണ് ഇയാള്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അൽമി ആണെങ്കിലും എന്താവനാണെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുനോട് കുറുക്കലിനെ തരണം, അത് വരാതെ സൂക്ഷിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം, ഇരിയായില്ലെന്ന് അള്ളാഹുനോട് കാവലിന് തരണം. ശരി, അപ്പോൾ മാത്രമല്ല, വഖറഅത ഖുർആനെ, ഖുർആൻ നീ എന്ത് ചെയ്തു, പാരായണം ചെയ്യുകയും ചെയ്തു. ഖാല ഹുവ ഖാരിഉൻ, അവൻ നല്ല ഖാരി ആണ്, നല്ല തജ്വീദ് അനുസരിച്ച് നല്ല ശൈലിയിൽ
ആൺപാരായണം ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല ഭാര്യയാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്ത്, അങ്ങനെ പറയപ്പെടാൻ ഡ്യൂക്കാല പറയപ്പെടാൻ. അയാൾ നല്ല ഭാര്യയാണ്, അയാൾ നല്ല ഒത്താണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ആൺ പാരായണം ചെയ്ത്. എൻ്റെ അജി ഉദ്ദേശിച്ചില്ല, നീ ഖുർആൻ ഓതുമ്പോൾ ആ ഇത് ആളുകൾ കേൾക്കുമല്ലോ, കുറെ ആൾക്കാരിനെ പറ്റി നല്ല ഖിറാഅത്തും പറയാലോ എന്ന് അയാളുടെ മനസ്സിൽ വന്നു. അത് വന്നാൽ എന്തായി, അതാണ് റിയാൽ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ വരരുത്. ഫഖത് ഖീല, അത് പറയപ്പെട്ടല്ലോ, കാരണം ജനങ്ങളങ്ങനെ നിന്നെ പറ്റി നല്ല ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ കണ്ടിട്ട് ഇനി പ്രശസ്തനായി നല്ല ഭാര്യയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയപ്പെട്ടു, ഇനി ഇവിടെ എന്തില്ല, ഒന്നുമില്ല. സുമ്മൗ മിഅബിഹി, പിന്നെ അയാളുടെ വിഷയത്തിൽ ഉത്തരവ് നൽകപ്പെടും. ഫസുഹീബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അയാളുടെ മുഖം കുത്തി വലിച്ചഴക്കപ്പെട്ട് നരകത്തിൽ ഇടപെടും, അതുവരെ വലിച്ചഴക്കപ്പെടും, അങ്ങനെ നരകത്തിൽ ഇടപെടും. വറജുലുൻ വറജുലുൻ وسع الله عليه واعطاه من اسناف المال كله فاوتي به فعرفه نعمه فعرفها قال فما عملت فيها قال ما تركت من سبيل تحب ان ينفق فيها الا انفقت فيها لك قال كذبت ولكنك فعلت ليقال هو جواد فقد قيل ثم امر به فسحب على وجهه ثم القي في النار അങ്ങനെ മൂന്നാമതരാൾ വറജുൽ മറ്റൊരു വ്യക്തി വേറൊരു വ്യക്തി വസ്സ അള്ളാഹു അള്ളാഹു വിശാലത ചെയ്തു അള്ളാഹു വിശാലത ചെയ്തു ആർക്ക് അലഹി ആ വ്യക്തിയുടെ മേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം സ്വത്തുക്കളൊക്കെ നൽകി വഅതാഹു അള്ളാഹു അയാൾക്ക് നൽകി മിൻ അസ്നാഫിൽ മാലി കുല്ലിഹി വിവിധ ഇനം എല്ലാതരം സ്വത്തുക്കളുടെയും ഇനങ്ങൾ അയാൾക്ക് നൽകി പലതരത്തിൽ അയാൾക്ക് വിവിധ തരത്തിലുള്ള സ്വത്തുവകകൾ അയാൾക്ക് അള്ളാഹു നൽകി വലിയ മുതലാളിയാണ് അങ്ങനെ മാത്രമല്ല അങ്ങനെ അയാൾ എന്ത് ചെയ്യും അള്ളാഹു കൊണ്ടുവരും അയാൾ കൊണ്ടുവരപ്പെടും എവിടേക്ക് മഹ്ഷറയില് ഖിയാമ നാളിൽ കൊണ്ടുവരപ്പെടുക അങ്ങനെ ഫഅറഫഹു നഅമഹു മറ്റു വ്യക്തികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കും ഫഅറഫഹ അയാൾ അത് അഡ്മിറ്റ് ചെയ്യും അയാൾ അത് മനസ്സിലാക്കും അംഗീകരിക്കും ഖാല എന്നിട്ട് അള്ളാഹു ചോദിക്കും ഫമാ അമിൽത ഫിഹ ഇതിനൊക്കെ നന്ദിയായിട്ട് നീ എന്ത് ചെയ്തത് എന്താണ് ചെയ്തത് ഖാല അപ്പോൾ അയാൾ മറുപടി പറയും മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹ മാ തറക്തു ഞാൻ ഒഴിവാക്കിയിട്ടില്ല മിൻ സബീലിൻ ഒരു മാർഗവും തുഹിബ്ബു നീ ഇഷ്ടപ്പെടുന്ന അൻ യുൻഫഖ ഫീഹ അതിൽ ചെലവഴിക്കപ്പെടൽ അതിൽ ചെലവഴിക്കപ്പെടൽ എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന നീ ചെലവഴിക്കൽ ഇഷ്ടപ്പെടുന്ന ഒരു മാർഗവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇല്ല അൻഫഖതു ഫീഹ ആ വിഷയത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന എല്ലാ മാർഗങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് സ്വത്ത് എന്നുണ്ട് പക്ഷേ ആ സ്വത്തൊക്കെ ഞാൻ സ്വത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയും ആര അപ്പോൾ അള്ളാഹു പറയും ഖദബ്ത നീ കളവാണ് പറഞ്ഞത് നീ കള പറഞ്ഞിരിക്കുന്നു എന്ന് വലാക്കിന്നക്ക ഫഅലത ലിഖാല ഹുവ ജവാദുൻ വലാക്കിന്നക്ക പക്ഷേ നീ ഫഅലത നീ പ്രവർത്തിച്ചു നീ അങ്ങനെ ചെയ്തത് എന്തിനാണ് ലിഖാല പറയപ്പെടാൻ ഹുവ ജവാദുൻ അയാൾ നല്ല ധർമ്മിഷ്ഠനാണ് അയാൾ ആളുകളൊക്കെ സഹായിക്കുന്ന ആളാണ് അയാൾ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണോ നീ ചെയ്തത് അല്ലേ എൻ്റെ വജു ഉദ്ദേശിച്ചല്ല ഫഖത് ഖീല അത് പറയപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ നിന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടില്ല ദുനിയാവിൽ വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് നീ പ്രശസ്തനായിട്ടുണ്ട് നീ നല്ല ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് സുമ്മ ഉമി നബി പിന്നെ അയാളുടെ വിഷയത്തിൽ ഉത്തരവ് നൽകപ്പെടും അങ്ങനെ എന്ത് ഫസുഹിബ അലാ വജ്ഹിഹി അയാളുടെ മുഖം കുത്തി സുമ്മ ഉൽഖിയ ഫിന്നാർ അയാൾ വലിച്ചഴക്കപ്പെട്ട് നരകത്തിൽ എറിയപ്പെടുന്നത് വരെ അയാളെ ഇങ്ങനെ വലിച്ചഴക്കപ്പെടും എന്നാണ് നരകത്തിൽ എറിയപ്പെടും വലിച്ചഴക്കപ്പെട്ട് നരകത്തിൽ എറിയപ്പെടും എന്ന് അപ്പോൾ നമ്മൾ നല്ല സൂക്ഷിക്കേണ്ട വിഷയമാണ് എന്ത് റിയാ വരാൻ പാടില്ല എങ്ങാണ്ട് വരുന്നാൽ ആ നിമിഷം തന്നെ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക തൗബ ചെയ്ത് മടങ്ങുക ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യ സഹജമാണ് ചിലപ്പോൾ എങ്കിലും ഇടയ്ക്കെങ്കിലൊക്കെ മനുഷ്യൻ്റെ മനസ്സിന് തോന്നാം ആ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ച് ഇന്നെ ഇത്ര മാർക്ക് കിട്ടി ജനങ്ങളൊക്കെ അറിഞ്ഞല്ലോ ആൾക്കാരൊക്കെ അറിഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞല്ലോ അഭിമാനം തോന്നി കുഴപ്പമില്ല പക്ഷേ അഭിമാനം തോന്നലല്ല അതിനെ പിന്നെ അത് അഹങ്കാരമായി വളരും റിയാ ആയിട്ട് മാറുക അത് പ്രശ്നമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടതാണ് അള്ളാഹുവാണ് എനിക്കിത് തന്നത് എനിക്ക് ബുദ്ധിശക്തി തന്നത് ഓർമ്മശക്തി തന്നത് പഠിക്കാനുള്ള കഴിവ് തന്നത് അള്ളാഹുവാണ് എനിക്ക് സ്വത്ത് തന്നത് അള്ളാഹുവാണ് എന്നുള്ള ധാരണ വ്യക്തമായിട്ട് വേണം അപ്പോൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിരിക്കണം ഇതെൻ്റെ കഴിവല്ല സത്യത്തിൽ ഇത് അള്ളാഹു എനിക്ക് കനിഞ്ഞു തന്നതാണ്
അത് ഞാൻ നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം, അള്ളാഹുവിൻ്റെ വജീഹ് തൃപ്തി മാത്രമേ അതിൽ ഉദ്ദേശിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായ ധാരണ വേണം. അപ്പം എങ്ങാണ്ട് നമ്മുടെ മനസ്സിൽ ഒരു യാവ് വന്നാൽ അപ്പം തന്നെ ചെയ്യണം, അതിൽ ഇസ്തിഗ്ഫാർ തേടണം, ഉറുക്കലിനെ തേടണം. ഒരില്ലാതെ പറയാൻ പറ്റില്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്യൂസാണെന്നുള്ളതല്ല, എന്തു ചെയ്യണം അതിൽ നിന്ന് നമ്മൾ പൊറുക്കലിനെ തേടണം, അള്ളാഹുവിനോട് കാവൽ തേടുകയും പൊറുക്കലിനെ തേടിയൊക്കെ വേണം. യാവ് യാവ് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ അള്ളാഹുവിടെ അഡ്വാൻസ് ആയിട്ട് തേടിക്കൊണ്ടിരിക്കുകയും വേണം. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.